ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാവരും ഇന്നത്തെ മിഴിവുരുത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ വളരെ സാധാരണയായിട്ട് അതുപോലെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒന്നാണ് തലവേദന എന്നാൽ ചില സമയങ്ങളിൽ ഈ തലവേദന വളരെ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഇത്തരത്തിൽ ഒരു തലവേദനയാണ് മൈഗ്രെയിൻ മൈഗ്രെയിൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനുള്ള ഹോമിയോപാത്തിക് ട്രീറ്റ്മെൻറ്റ്സ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് അൽദല മെഡിക്കൽ ക്ലിനിക്കിലെ ഡോക്ടർ അഫ്സൽ അബ്ദുൾ റഹ്മാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് വിളിക്കേണ്ട നമ്പർ 0529611333 അതുപോലെ മിഴിയോരം @ntvuae.com നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് ഡോക്ടർ നമസ്കാരം മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ തലവേദന ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാറില്ല എല്ലാവരും എനിക്കൊന്ന് ലൈഫിൽ ഒരിക്കലെങ്കിലും തലവേദന വന്നിട്ടുണ്ടാവും അപ്പം എന്താണ് ഈ മൈഗ്രെയിൻ എന്നൊന്ന് പറയുമോ പക്ഷെ അവൻ പറഞ്ഞതിൽ തന്നെ ഞാൻ തുടങ്ങിയാണ് എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം തലവേദനയാണ് അത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഒരു തലവേദന പറഞ്ഞ് മൂന്ന് നാല് ദിവസം നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഛർദ്ദിലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ ഒരു മൈഗ്രെയിൻ ആയിട്ട് ആൾക്കാർക്ക് ക്ലാസ് ചെയ്യും പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ തലവേദന എന്ന് പറഞ്ഞാൽ 4 മുതൽ 72 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു തലവേദനയാണ് അത്രയും പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യാം അത് തലവേദൻ്റെ അത്ര സിംറ്റംസോടുകൂടി ചില പോസ്ട്രോമൽ ഓറ പിന്നെ കുറച്ച് അല്ലാതെ ഓർക്കാനും ശബ്ദൽ അങ്ങനെയുള്ള രീതിയിലുള്ള തല ഒരു വശത്ത് മാത്രം ഉണ്ടാകുന്ന തലവേദന അത് നാല് വട്ടം അത് ജീവിതത്തിൽ മിക്കവാറും എല്ലാവർക്കും ഒരു ഒരു 70% 20% ആൾക്കാർക്കും ഈ ഇത് രീതിയിലുള്ള തലവേദന ഉണ്ടാകുന്നതായിട്ടാണ് ലോകമാകമാനമുള്ള റിപ്പോർട്ട് ഉണ്ടാകുന്നത് അതിലും സ്ത്രീകൾക്ക് അത് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് ആണുങ്ങൾക്കുള്ളതിൽ കൂടുതൽ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് ഈ മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുന്നത് അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് അതായത് തലവേദന രണ്ടൈറ്റം തലവേദന ഈ മൈഗ്രെയിൻ രണ്ടൈറ്റം ഉണ്ട് അതായത് ക്ലാസിക് മൈഗ്രെയിനും കോമൺ മൈഗ്രെയിനും കോമൺ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ തലവേദന നമ്മൾ ഉണ്ടാകുന്ന പോലെ ഉള്ള തലവേദനയും അതിനോട് ചെറിയ ഒരു ചെറിയായിട്ടുള്ള അതിൻ്റെ തലവേദന വരെയും ഓർക്കാനും ശബ്ദത്തിനോട് വരെയും ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേക്ക് തലവേദന മാറുന്ന രീതിയിലുള്ളതാണ് കോമൺ മൈഗ്രെയിൻ എന്നത് ക്ലാസിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അതിനൊരു മൈഗ്രെയിൻ്റെ ചില അതായത് അതിന് മുന്നോടിയായിട്ടുള്ള ചില സിംറ്റംസ് ഓറ എന്ന് പറയും ആ പ്രോട്രോമൽ സിംറ്റംസ് നമുക്ക് തന്നെ ഒരു വയ്യായ്ക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അത് കഴിയുമ്പോഴത്തേക്ക് ഓറ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകും ഓറ എന്ന് പറയുന്നത് നമുക്കത് കണ്ണിൻ്റെ വിഷൻ്റെ അകത്ത് നമുക്കുള്ള ചില ഫ്ലിക്കറിങ്സ് ഉണ്ടാകുക അതോടൊപ്പം തന്നെ നമുക്കൊരു ഓർക്കാനും ശബ്ദം പോലെ തോന്നുക ചില കയ്യിലും കാലിലും അവിടെയൊക്കെ ചെറിയ അല്ലെങ്കിൽ ദേഹത്ത് അവിടെ ചെറിയൊരു പെരുപ്പ് നമ്മുടെ തുടങ്ങുക അതോടൊപ്പം തന്നെ ചിലപ്പം സംസാരിക്കുന്നതിൽ തികയാതെ വരിക അങ്ങനെ കുറച്ച് സിംറ്റംസ് ഉണ്ടാകുക അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ തലവേദന ഉണ്ടാകുക അത് കഴിഞ്ഞിട്ട് ആ തലവേദന കുറച്ച് കൂടുതൽ നിൽക്കുകയും അതോടൊപ്പം തന്നെ നല്ല ധാരാളമായിട്ട് ഉള്ള ഓർക്കാനും ശബ്ദത്തിൽ അതോടൊപ്പം തന്നെ ഈ ഫോട്ടോഫോബിയ ആൻഡ് ഫോണോഫോബിയ ശബ്ദം അധികമായിട്ട് ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ല ലൈറ്റ് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഈ തലവേദന മൈഗ്രെയിനുള്ളവർ എപ്പോഴും ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടും ശബ്ദവും ലൈറ്റും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ കുറച്ച് ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറാറുണ്ട് അത് 4 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ ഇതുണ്ടാവാം ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമുക്ക് അറിയാനുള്ള സാധനം സാറിന് ഒരു ഡോക്ടർ സിംറ്റംസിനെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള നേരത്തെ പറയുകയും ചെയ്തു പോസ്ട്രോം ഓറ അതെന്തോന്നു പറയോ ഒന്ന് വിശദീകരിച്ചു പോസ്ട്രോം അതാണ് ഞാൻ പറഞ്ഞത് പോസ്ട്രോം അല്ല പ്രീഡ്രോം ഉണ്ട് ഓറ ഉണ്ട് ദെൻ പോസ്ട്രോം ഉണ്ട് അല്ല ഹെഡേക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോസ്ട്രോം ഉണ്ട് പ്രീഡ്രോം എന്നാണ് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊത്തത്തിൽ നമുക്കൊരു അസ്വസ്ഥത ഓരോ വയ്യായ്ക നമുക്കൊരു ഒരു ഒരു സുഖമില്ലായ്മ ഉണ്ടാകും മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും അത് കഴിയുമ്പോഴത്തേക്കും ഓറ ഉണ്ടാകും ഓറ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അത് നമ്മുടെ തലവേദനയോടൊപ്പം തലവേദന വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കണ്ണിൽ വിഷൽ ആയിട്ട് ചില ലൈൻസ് കൂടുതൽ കാണുക സിഗ്സാക് സെൻസേഷൻ എന്ന് പറയും നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ കണ്ണിലോട്ട് ഇതിൻ്റെ നമ്മൾ വിഷൽ ഫീൽഡിൽ വരിക അല്ലെങ്കിൽ പിന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറിയ പെരുപ്പ് ഉള്ള പോലെ തോന്നുക അതോടൊപ്പം തന്നെ ശബ്ദത്തിനോട് നമ്മളെ സ്മെല്ല് ചില ഭയങ്കര ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടൊക്കെ തോന്നുക അതൊക്കെ അതിൻ്റെ അകത്ത് കാരണങ്ങളായിട്ടും വരുന്നതാണ് സിംറ്റം ആയിട്ടും വരുന്നതാണ് അത് ഇത് വന്നതിന് ശേഷം പിന്നെ തലവേദന ഉണ്ടാവും തലവേദന ഒന്ന് സഹിക്കാൻ വയ്യാത്ത തലവേദന അത് ഒരു വശം മാത്രമായിട്ട് തലവേദനയാവാം ഏതെങ്കിലും വലതുവശം ഇടതുവശം ഉണ്ടാവാം ആ തലവേദന പിന്നെ അത് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും റേഡിയേറ്റ് ചെയ്യും അത് മിക്കവാറും തലവേദന ഈ സഫല ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ണിൻ്റെ അകത്തോട്ട് കൊഴിഞ്ഞു കയറുന്ന രീതിയിലുള്ള തലവേദന ആയിരിക്കും പലപ്പോഴും അതിൻ്റെ അത് കാണപ്പെടുന്നത് അത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഓർക്കാൻ കുറച്ചധികം ഓർക്കാൻ ഛർദ്ദിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകുന്ന രീതിയിലാണ് അതുണ്ടാകുന്നത് അത് കഴിഞ്ഞ ശേഷം പിന്നെ പോസ്ട്രോമൽ സിംറ്റമാണ് പോസ്ട്രോമൽ നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു മൊത്തത്തിലൊരു ആലസ്യം
പയ്യായിക ഒരു അരുതായ്മ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ അത് നിൽക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു പോസ്റ്റ് ഓപ്പറൽ സിംപ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ നേരത്തെ പറയുകയും ചെയ്തു സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്, പുരുഷന്മാരെക്കാണ് കൂടുതൽ. അത് എന്തുകൊണ്ടാണെന്ന് പറയുമോ ഡോക്ടർ? ഇത് എന്തുകൊണ്ടാണെന്ന് പറയാൻ ഈ മൈഗ്രെയിനെ കുറിച്ച് എന്തുകൊണ്ടാണുള്ള ഒരു ചോദ്യം എവിടെയില്ല. പറയുന്ന കാര്യം അതിനൊട്ടുള്ള വിശദമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും പല നടക്കുന്നുണ്ട്. ഒരുപാട് ധാരാളമായിട്ടുള്ള ഡോക്ടേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്ലിനിക്കുകളും അവരുടെ ഹോസ്പിറ്റൽസും റിസർച്ചുകാരും ഇതിനെപ്പറ്റിയുള്ള വിശദമായ റിസർച്ച് ചെയ്യുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം ഇതുവരെയും കണ്ടിട്ടില്ല. ആദ്യത്തെ കണ്ടുവന്നിരിക്കുന്നത് വാസോ കൺസ്ട്രക്ഷൻ ഫോളോഡ് ബൈ വാസോ ഡയലറ്റേഷൻ എന്നുള്ള ബ്ലഡ് വെസൽസ് ചുരുങ്ങിയും അതിന് ശേഷം പെട്ടെന്ന് വാസോ ഡയലറ്റേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് വാസോ പ്രസൻസ് ഉണ്ടാക്കി അങ്ങനെ തലവേദന ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞത് അല്ല, ഇത് ന്യൂറോളജിക്കലാണ്, അത് നെർവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, ബ്ലഡ് വെസൽസുമായിട്ട് മാത്രമല്ല എന്നുള്ള അത് അങ്ങനെയും തുടക്കമുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നു. പക്ഷേ കുറച്ച് പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ഘടകമാണ്, കൂടുതൽ പേർക്ക് പാരമ്പര്യമുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതും കൂടുതൽ പേർക്കേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല, കൂടുതൽ പേർക്കൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ ഈ ഇപ്പം ശബ്ദം ചോദിച്ചൊരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പക്ഷേ ആണുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് സാധാരണ ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ്, അതായത് പ്രായപൂർത്തിയാകുന്നവർ, പ്രായം മുതൽ 40 വയസ്സ് വരെയും ഈ തലവേദന ഏതെങ്കിലുമൊക്കെ സമയത്ത്, തലവേദന ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നവർക്ക് ഈ സമയത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ വേറൊരു ഈ ചോദിച്ച ആ ഒരു സെക്സ് റേഷ്യോ പറയുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര രസമായ എന്താ പറയുക, സാധാരണ കുട്ടികളെ സംബന്ധിച്ചോളം, കുട്ടികളെ ചെറിയ പ്രായത്തിൽ ഉള്ള തലവേദനയിൽ, അതായത് ആ സമയത്ത് ആൺകുട്ടികൾക്കാണ് കൂടുതൽ തലവേദന ഉണ്ടാകുന്നത്. പ്രായപൂർത്തിയായതിന് ശേഷമുള്ള ഭാഗത്ത് വരുമ്പോഴാണ് പെൺകുട്ടികൾക്ക് തലവേദന കൂടുതൽ. അതാണ് പുതുതായിട്ടുള്ള റിസർച്ച് ഇപ്പം മനസ്സിലാക്കിയത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഈ ട്രിഗേഴ്സ് ഒഴിവാക്കുമ്പോൾ തന്നെ പലർക്കും നമുക്ക് ഈ മൈഗ്രെയിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. യഥാർത്ഥ ഒരു പ്രധാനമായിട്ട് നമുക്ക് പറയാം ടെൻഷൻ ഒരു വലിയ കാര്യമാണ്, അതേപോലെ എക്സസൈസ് കാര്യമുണ്ട്, ലോസ് ഓഫ് സ്ലീപ്പ്, ഫാസ്റ്റിങ്. ലോസ് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ, ഉറക്കത്തിനുള്ള സ്ലീപ്പ് പാറ്റേൺസിലുള്ള വ്യത്യാസം, പിന്നുള്ളത് നമ്മുടെ ഫാസ്റ്റിങ്, ഇറഗുലർ ഫുഡാവാം, അല്ലെങ്കിൽ ഇറഗുലർ ഫുഡും അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴത്തേക്കും സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, അതൊരു വിഷയമാണ്. പിന്നെ ചില ഫുഡ് സബ്സ്റ്റൻസ്, കഫീൻ വിഡ്രോവൽ അല്ലെ, കോഫി, ചില അങ്ങനെയുള്ളത് ഫുഡ് സബ്സ്റ്റൻസ്. പിന്നെന്താണുള്ളത്, കൂടുതലായിട്ട് ഈ പല സ്മെല്ല്, നമ്മളറിയാത്ത പല പല സ്മെല്ലുകളും, ചില എയറസോൾസും അങ്ങനെയുള്ള ചില സ്മെല്ല്, ചില ഓരോ അതിലൊക്കെ പേഴ്സൺ സ്പെസിഫിക് ആണ്. ചില വ്യക്തികൾക്ക് അത് പ്രശ്നം വരത്തില്ല, ചില വ്യക്തികൾക്ക് അത് കൂടുതൽ പ്രശ്നമായിട്ട് വരും, അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ആ ഇത് അതും നമുക്ക് ഇതൊരു ട്രിഗർ ചെയ്യുന്ന ഒരു വലിയ ഘടകമാണ്. ഈ ട്രിഗേഴ്സ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഈ തലവേദന പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതെല്ലാം ഓട്ടോണോമസ് കണ്ടീഷനാണ്, ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, നമ്മുടെ കയ്യിൽ നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത പല കാരണങ്ങളുണ്ടാണ് ഇതുണ്ടാവും. അപ്പോൾ അത് അല്ലാതെയും ഇതൊക്കെ പ്രിവെൻ്റ് ചെയ്ത് വന്നാലും ചില സമയം നമുക്ക് തലവേദന ഉണ്ടാവാം. അത് എൻ്റെ പിന്നെ ചിലർക്ക് എൻ്റെ വേറെ ഉണ്ട്, പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ട്രിഗർ ചെയ്യാം കുറച്ച് സമയത്ത്, അല്ലെങ്കിൽ ഓവർ കൗണ്ടർ പിൽസ് അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികൾ കഴിക്കുന്നവർക്ക്, അതൊക്കെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുള്ളൊരു അതൊക്കെ ഉണ്ടാവും. ചില മെഡിസിൻസ് കഴിക്കാൻ പറ്റി ഉണ്ടാവാം, ചില മെഡിസിൻസ് വിഡ്രോ ഉണ്ടാവാം, ചില വൈറ്റമിൻസ് കഴിക്കുന്നതിന് വൈറ്റമിൻ എ ഒക്കെ ചിലർക്ക് ഇത് ഉണ്ടാവുന്നതാണ്. ഇത് ഉള്ളവർക്ക്, എല്ലാവർക്കും ഇല്ല, അത് പറയുമ്പോൾ ചില മെഡിസിൻസ് ഇതിനകത്ത് ട്രൈഗ്ലിസറൈഡ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില മെഡിസിൻസ് ഒക്കെ ഇതിന് വലിയ ട്രിഗർ ആയിട്ട് വരുന്നതാണ്, ഒരു കാരണമാണ് അല്ലേ ഡോക്ടർ? അപ്പോൾ അതുപോലെ ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ സാധാരണ തലവേദനയും മൈഗ്രെയിനും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നത്, എങ്ങനെ അറിയാൻ പറ്റും നമുക്കിപ്പോൾ സാധാരണ ദിവസം ഒന്ന് രണ്ട് ദിവസം വന്ന് പോകുന്ന തലവേദനയാണോ അതോ മൈഗ്രെയിൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരാൾക്ക്? മൈഗ്രെയിൻ ഞാൻ അത് ആദ്യം പറഞ്ഞ കാര്യം അത് തന്നെയാണ്, അതായത് ക്ലാസിക് മൈഗ്രെയിനും കോമൺ മൈഗ്രെയിനും ഉണ്ട്. കോമൺ മൈഗ്രെയിൻ എന്ന് പറയുന്നതാണ് ഈ സാധാരണ ഒരു തലവേദനയുടെ കുറച്ചുകൂടെ ഒരു വെറൈറ്റി, അതാണ് നമുക്ക് സാധാരണ കോമൺ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഓറാ സിംപ്റ്റംസ് ഒന്നും കാണത്തില്ല, വെറുതെ ഒരു തലവേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പിന്നെ നമുക്ക് നല്ലവണ്ണം അങ്ങ് ഛർദ്ദിക്കാൻ തോന്നും, ഛർദ്ദിച്ച് പോകാം. അത് അതാണ് ഒരു മൈഗ്രെയിനുമായിട്ടുള്ള സാധാരണ തലവേദനയായിട്ടുള്ള വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ട്, ഛർദ്ദിച്ച് കഴിയുമ്പോൾ തലവേദന കുറയുക, അതാണ് സാധാരണ തലവേദന. സാധാരണ തലവേദന അല്ല, ചിലപ്പോൾ ടെൻഷൻ അടിച്ച് കാര്യം അത് നമ്മൾ പിന്നെ റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും, ഈ സാധാരണ തലവേദനയാണോ അത്, ഇനി കാര്യം ആ തലവേദന നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാകും. അപ്പോൾ അതൊരു സാധാരണ തലവേദന നമുക്ക് ചിലപ്പോൾ പറയാനും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, ബി പി ഉണ്ടോ ബാക്കി കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. സാധാരണ തലവേദന ഒന്നും വേണ്ട, പനിയുടെ കൂടെയൊക്കെ ചിലപ്പോൾ തലവേദന വരുന്ന അതങ്ങ് മാറും. പക്ഷേ ഒരു ഒന്നുമില്ലാതെ തലവേദന
അതോടൊപ്പം തന്നെ ഛർദ്ദിക്കുക, അത് ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വശം മാത്രമായിട്ട് തീവ്രമായിട്ട് ഒരു വശം മാത്രമുള്ള തലവേദന, മൊത്തം 80% ഒരു വശം മാത്രമുള്ള തലവേദന, പിന്നെ ചില ബാക്കി 20% രണ്ട് വശത്തുള്ള തലവേദന ഉണ്ടാവത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും മാറുന്ന അതാണ് മൈഗ്രെയിൻ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു തലവേദനയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ഛർദ്ദിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. ഒന്നുമില്ലാതെ തന്നെ നമ്മളത് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്തിട്ട് അങ്ങ് മാറും. ഇതാകുമ്പോൾ മൈഗ്രെയിൻ്റെ അകത്ത് എപ്പോഴും ഛർദ്ദിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കിയുള്ള സിംറ്റംസോ കാര്യങ്ങളോ അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്തായിട്ടായിരിക്കും അത് ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ഇത് മൈഗ്രെയിനും സാധാരണ തലവേദനയും തമ്മിൽ നമ്മൾ വ്യത്യാസം കാണാൻ പറയുന്നത്. ഡോക്ടർ, നമുക്കൊരു മെയില് വന്നിട്ടുണ്ട്. മെയിൽ അയച്ചിരിക്കുന്ന ഷൈജുവാണ്. ഷൈജു പറഞ്ഞ ഒരു മാസമായിട്ട് തലയുടെ രണ്ട് സൈഡും നല്ലതായിട്ട് വേദനിക്കുന്നുണ്ട്. റൈറ്റും ലെഫ്റ്റ് സൈഡും വേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓർക്കാനോ ശബ്ദിലോ ഉണ്ടോ എന്നുള്ളതായിരുന്നു മെൻഷൻ ചെയ്തില്ല. രണ്ട് വശത്തും അത് അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞാൽ അത് തലവേദന പല പല കാരണങ്ങളുണ്ടാവും. രണ്ട് വശമുള്ള തലവേദന എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ സൈനസൈറ്റിസ് ആവാം. ബാക്കിലാണെങ്കിൽ സ്പോണ്ടൈലോസിൻ്റെ തലയുടെ ബാക്കിൽ നിന്നാണെങ്കിൽ സ്പോണ്ടൈലോസിൻ്റെ ഉള്ള തലവേദന ആവാം, അല്ലെങ്കിൽ റൊമാറ്റിക് അഫിനിറ്റി കൊണ്ടുള്ള തലവേദന ആവാം. അതല്ല ഭയങ്കരമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഇൻ്റർവ്യൂ കാരണം പനിയുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വേറെ പല കാരണങ്ങളുണ്ടാവാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണുക. അത് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ചു തന്നെ അതിനെപ്പറ്റി എൻ്റെ വിശദവിവരങ്ങൾ ഡോക്ടർ ആരായും അതിനുശേഷമാണ് അതിനെപ്പറ്റി. കാര്യം ഈ ഒരു രണ്ട് വശത്തുള്ള തലവേദന ഒരു മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസം വെച്ചാൽ അത് എന്തായാലും അത് ചികിത്സിക്കേണ്ടതാണ്. ആരെങ്കിലും അതിൻ്റെ ക്വാളിഫൈഡ് ഉള്ളത് ഡോക്ടറെ കാണിക്കുക. കാണിച്ചതിന് ശേഷം അവരതിനായിട്ടുള്ള റൂൾ ഔട്ട് ചെയ്യും എന്തൊക്കെ കാരണങ്ങളുണ്ടാവും. ഏറ്റവും കാരണം അറിഞ്ഞനുസരിച്ച് ചികിത്സ ചെയ്യുമ്പോഴത്തേക്ക് അത് മാറാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഷൈജുവിന് ഈ ഒരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതുപോലെ മൈഗ്രെയിനെ പറ്റി സംസാരിക്കുക, ഇതിന് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് മൈഗ്രെയിനോട് അസോസിയേറ്റ് ചെയ്യുന്നത്? മൈഗ്രെയിൻ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മൈഗ്രെയിൻ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഒരു സാധാരണ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുക. പലപ്പോൾ മൈഗ്രെയിൻ അല്ല എന്ന് ചെറിയ ചില തലവേദനകളെല്ലാം മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുക. അത് നമ്മളത് വെച്ചോണ്ടിരുന്നാൽ അത് ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും മൈഗ്രെയിൻ അല്ലാത്തതാണെങ്കിൽ അത് വേറെ പല സീരിയസ് ആയിട്ടുള്ള പല കാരണങ്ങളും പല ഇതുകൊണ്ടുണ്ടാവാം. അപ്പോൾ അത് അതാണ് അതിൻ്റെ അങ്ങനെ വെച്ചോണ്ടിരിക്കുക. പ്രോപ്പർ മൈഗ്രെയിൻ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു റിസ്ക് ഫാക്ടറൊന്നുമില്ല. 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ടെൻഷൻ മാറുക, അല്ലെങ്കിൽ ആ മെഡിസിൻ കഴിച്ചിട്ട് മാറുക. നമ്മൾ നമ്മുടെ മെഡിസിൻ കൊണ്ട് ഹോമിയോ മെഡിസിൻ കൊണ്ട് ആ സമയത്ത് അപ്പോഴെന്നെ മാറും. അല്ലാതെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതേ ഉള്ളൂ. അല്ലാതെ വേറെ വളരെ ഒരു റിസ്ക്കായിട്ട് കാണുന്നില്ല. പക്ഷേ വേറെ അത് വേറെ ടൈപ്പ് ഓഫ് തലവേദനകളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഭയങ്കര റിസ്ക്കും എമർജൻസി റൂമിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് തന്നെ കൊണ്ടുപോകുന്ന തലവേദനകളായിരിക്കാം. പക്ഷെ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അല്ലാതെ മൈഗ്രെയിനായിട്ട് ആസച്ച് ഒരു റിസ്ക് എന്ന് പറയാനില്ല. പിന്നെ ആ സമയത്ത് നമ്മൾ ഗാസ്ട്രോഇന്റെറൽ സിംപ്റ്റംസും ബാക്കി കാര്യം വോമിറ്റിംഗ് സർജറിയൊക്കെ ഉണ്ട്, അതിനൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. അതിനുള്ള അതൊക്കെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിക്കാനുള്ളത്. കൂടുതൽ വോമിറ്റിംഗ് ഉണ്ടാവുക സമയത്ത് കൊടുക്കുക, അത് ചെയ്യുക. വളരെ വേറെ ഏതെങ്കിലും അണ്ടർലൈൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മൈഗ്രെയിൻ അല്ലാതെ ആവുകയാണ്. അണ്ടർലൈൻ കോസ് ഉണ്ട്, ഒരു പതോളജി ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഇതിൻ്റെ രീതിയിലുള്ള ഒരു പതോളജി അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയാം. ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്നത് സുനീഷാണ് അയച്ചിരിക്കുന്നത്, ഫ്രം ഷാർജ. 22 വയസ്സാണ്. ഇടയ്ക്ക് തലവേദന ഉണ്ടാവാറുണ്ട്. 6 മാസമായിട്ട് ഇത് ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ വൊമിറ്റിംഗ് സെൻസേഷൻ വരാറുണ്ട്. കണ്ണിനൊക്കെ നല്ല വേദനയാണ്. അപ്പം ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് 6 മാസമായിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കോമൺ മൈഗ്രെയിനോ അല്ലെങ്കിൽ ക്ലാസിക് മൈഗ്രെയിനോ ആയിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ അകത്ത് എന്ത് മരുന്നാണിപ്പോൾ എല്ലാം കഴിക്കുന്നുണ്ടോ, അല്ല ആ മരുന്ന് കറക്റ്റായിട്ട് ആ മരുന്ന് കഴിക്കുക, അത് കുറയുന്നില്ലെങ്കിൽ ഇപ്പോൾ പക്ഷെ നിലവിൽ പല മരുന്നുകളെ അപേക്ഷിച്ച് ഹോമിയോപ്പതി മെഡിസിൻസ് ഈ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നല്ല പരിഹാരം കിട്ടുന്നുള്ള തന്നെയാണ്. ഞാനത് ഈ വേദിയിൽ അവകാശപ്പെട്ടത് ശരിയല്ലെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് കുറേ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ വേറെ ഏത് റിസർച്ച് സെൻറ്ററിലോ എവിടെ റിസർച്ച് ഇത് പോയാലും പലപ്പോഴും മരുന്ന് ഓവർ കൗണ്ടർ പ്രൊഡക്ട് സാധാരണ അനാലിസിക് മെഡിസിൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് സിസ്റ്റം അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പല കാര്യക്കാർ. ഹോമിയോപ്പതി അവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണ് അറിയില്ല. പക്ഷേ ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ അകത്ത് വളരെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള, അതായത് ശാശ്വതമായ പരിഹാരം നമുക്കറിയാം. ഒന്നുണ്ടാവും പല ഒരുപാട് വർഷങ്ങളുണ്ട്, രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് വിസിറ്റ് കൊണ്ട് തന്നെ മാറുന്ന കേസ് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു കേസ് ചിലപ്പോൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് 4-5 മാസം തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. പക്ഷേ എന്നാലും അത് ശാശ്വതമായിട്ടൊരു പരിഹാരം കിട്ടുന്ന ഒരു ചികിത്സയുണ്ട്, അത് കഴിക്കാവുന്നതാണ്. കാരണം ഇത് ക്ലാസിക് മൈഗ്രെയിൻ തന്നെയാണ് അതിൻ്റെ സിംപ്റ്റംസ്. ഓക്കെ ഡോക്ടർ, അടുത്ത് നമുക്ക് ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. വിനിയോഗത്തിൽ ഇനിയൊരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞു വന്ന് കൂടുതൽ ഡോക്ടറോട് മൈഗ്രെയിനെ കുറിച്ച് ചോദിച്ചറിയാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. 0529611333 is the number. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം.